ഹലോ ബഷീർ, എന്തൊക്കെ വിശേഷം? സുഖാണ്, അൽഹംദുലില്ല. അങ്ങനെ പോണ്. എന്താ അവിടെ ഇരിക്കുന്നത്? ഓ, ഞാൻ അവിടെ പീടി തുറക്കാൻ നിൽക്കുക. എന്തെങ്കിലും മെച്ചമുണ്ടോ? എന്ത് മെച്ചോ, ദിവസം 200 രൂപ കിട്ടുക. നീ മുമ്പ് മീൻ കച്ചവടവും എന്ത് കച്ചവടവും ഒക്കെ ചെയ്തതല്ലേ? ആ മുപ്പല്ല, അത് ആളുകൾ വാങ്ങാനിട്ടാണോ? ആ അതെ. 1000 രൂപ സംഘടിപ്പിച്ചിട്ട് മീനോ എന്തൊക്കെ വിൽക്കുകയാണെങ്കിൽ ഇതൊരു ലാഭം കിട്ടുമല്ലോ എനിക്ക്. ആ നോക്കാം. ഒരു കാര്യം ചെയ്യും, ഞാൻ ആ തുക സംഘടിപ്പിച്ച് തരാം. നീ അത് കൊണ്ടുപോയിട്ട് കുറച്ച് എരുന്ന് വാങ്ങ്. ആൾക്കാരോടൊക്കെ ഞാൻ പറയാം, നമുക്ക് ശ്രമിച്ചു നോക്കാം. നിങ്ങൾക്ക് കുട്ടികളെ പോറ്റണ്ടേ? എന്നായിക്കോട്ടെ, നമുക്കിന്ന് നാളെ കാണാം. ആ എരുന്നുകാരനല്ല വരുന്നത്? ഇതല്ലേ നിങ്ങൾ ഇന്നലെ പറഞ്ഞ ആള്? ആ ഇന്നലെ പറഞ്ഞ ആള് തന്നെ. ഇവിടെ ആർക്കെങ്കിലും വേണ്ടി വരുമോ ചോദിച്ചു നോക്കാം അല്ലേ. താത്തേ എന്ത് വേണോ, എന്ത് വേണോ അവിടെ? ആ പാത്രം. എത്ര അവിടെ കൊണ്ടുവരുത്താം. ആ ചേത്തെ, എന്ത് വേണോ ഇന്ന് വേണ്ടേ? ഒരു 2-3 ആൾക്കാർ വാങ്ങിട്ടോ. നിങ്ങൾ എന്തിനാ അങ്ങനെ ഓരോരുത്തരെ വിളിച്ച് വാങ്ങിക്കണേ? ഒരിക്കൽ വേണമെങ്കിലും വാങ്ങില്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, പലരും പല അവസ്ഥയിലല്ലേ ഉണ്ടാവുക. മൂപ്പർക്ക് 2 കുട്ടികളുണ്ട്, അവരെ പോറ്റണമെങ്കിൽ അവർ തന്നെ അധ്വാനിക്കണ്ടേ? അപ്പോൾ എരുന്തോ മീനോ എന്തെങ്കിലും വിറ്റിട്ട് വേണ്ടേ അവർക്ക് ജീവിക്കാൻ? നമുക്ക് കഴിയുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. ആളുകൾ ജീവിക്കട്ടെ, വിശപ്പ് സഹിക്കാൻ പറ്റൂല. കാരണം വിശപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ സഹിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. വിശപ്പ് സഹിച്ചവർക്കേ അതിൻ്റെ സ്ഥിതി അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കഴിയുന്ന സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അല്ല നമുക്ക് നിന്ന് ബീച്ചിൽ പോയാലോ? ഏതായാലും മക്കൾക്കൊക്കെ ലീവല്ലേ. ബീച്ചിൽ പോവുക, ഇവിടെ അരി വാങ്ങാൻ തന്നെ പൈസ അല്ലേ. ഇപ്പം ഞാനൊരു അൺഎയ്ഡഡ് സ്കൂളിലല്ലേ വർക്ക് ചെയ്തത്. ഇപ്പം ആണെങ്കിൽ അത് പണിയുമില്ല. ഇപ്പം എന്താ ചെയ്യപ്പം, അവിടെ ടിവിയൊക്കെ കൊണ്ടുകൊടുത്ത് നോക്കാം. നമുക്ക് ഒരു കാര്യം ചെയ്താലോ, 8-10 CV ഉണ്ടാക്കിയിട്ട് നമുക്ക് സ്കൂളിലൊക്കെ കൊണ്ടുകൊടുത്തു നോക്കുക, സ്കൂളിലോ കോളേജിലൊക്കെ കൊണ്ടുകൊടുത്തു നോക്കുക. ഇവിടെ നിന്നപ്പം ഉണ്ടാക്കുക, അക്ഷയയിലോ അല്ലെങ്കിൽ കഫേയിലോ അവിടെ നിന്ന് പോയിട്ട് ഉണ്ടാക്കേണ്ടി വരും അല്ലേ. ഏതാ നോക്കുക. ആ കൊടുത്തു നോക്കിയാ, ഇപ്പം എല്ലായിടത്തും ആളായി ഉണ്ടാവും. ഞാനൊക്കെ കഴിഞ്ഞില്ലേ. എന്നാലും ഞാനൊന്ന് ഒന്ന് പോയി നോക്കട്ടെ, അക്ഷയരോട് ഒന്ന് പോയിട്ട് കുറച്ച് സീവി ഉണ്ടാക്കട്ടെ. സീവി ഉണ്ടാക്കി ഞാൻ കൊടുത്തു. എന്നാ ഞാൻ പോയി വരാം.
എന്തായി കിട്ടിയോ? എവിടെയത് കൊടുക്കാൻ പോണേ? ഒരു കാര്യം ചെയ്യാം, ഷാഫി കോളേജ് തൊട്ടടുത്ത് അവിടെ ആദ്യം കൊടുത്തു നോക്കാം, പിന്നെ ബാക്കിയുള്ള കോളേജിലൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം. ഒരു 10 ഉണ്ടല്ലോ, അവിടൊക്കെ പാളായിണ്ടാവും. ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടിപ്പോൾ കുറേ ആയില്ലേ? അതിന് സേവി കൊടുത്തിട്ട് നമുക്ക് സേവി അവിടെ കൊടുത്തിട്ട് കുറച്ച് ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കട്ടെ. എൻ്റെ ആവശ്യം കൂടിയാണ്. എന്നാലും ഫസ്റ്റ് ഷാഫി കോളേജ് കൊടുത്തു നോക്കുകയാണ്, പിന്നെ വേണമെങ്കിൽ വേറെയുള്ള സ്ഥലത്ത് കൊടുത്തു നോക്കാം. സമയം 11 മണിയായില്ലേ? ഇനിയിപ്പോൾ പോയിട്ട് കാര്യം ഉണ്ടാവുമോ? ഏതായാലും മേഡം കൊടുത്തു നോക്കാം നമുക്ക്. നോക്കിയാ, നമുക്കൊരു കാര്യം കേൾക്കണം. എന്ത്? ഞാനിവിടുന്ന് പോയില്ലേ, ഒരു 10-11 മണിയായിരുന്നു ഇവിടുന്ന് പോകുമ്പോൾ. ഒരു 11 ആകുമ്പോൾ വരുന്ന 20-25 ഞാൻ എത്തുമ്പോൾ. അങ്ങനെ ഞാനവിടെ ഷാഫി കോളേജിലേക്ക് കയറി. ആ ക്യാമ്പസ് തന്നെ വലിയ ക്യാമ്പസാണ്, എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനവിടെ കയറി ഓഫീസിലേക്ക് കയറി. ഓഫീസിൽ നിന്ന് ഒരാളെ കണ്ടപ്പോൾ, ഒരു അറ്റൻഡറെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ പ്രിൻസിപ്പളെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെ പ്രിൻസിപ്പളെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ആ ആയിക്കോട്ടെ കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ ഓഫീസ് എന്ന് ചോദിച്ചു. പ്രിൻസിപ്പളിൻ്റെ ഓഫീസ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ മുകളിലാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ മുകളിലേക്ക് പോയി. മുകളിലേക്ക് പോയപ്പം ആ ഓഫീസിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു അറ്റൻഡറുണ്ട്, പ്രിൻസിപ്പളിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു അറ്റൻഡർ. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എനിക്കിവിടെ പിന്നെ പ്രിൻസിപ്പളെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ മുമ്പിൽ പറഞ്ഞു ആ പ്രിൻസിപ്പളെ കാണാം, പക്ഷേ സാർ ഇപ്പോൾ തിരക്കിലാണ്, ഒരു ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിൻ്റെ ഇൻ്റർവ്യൂ ആണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് പിന്നെ ഇംഗ്ലീഷിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വന്നതാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂവിന് വന്നതല്ല, പക്ഷേ ഞാനിവിടെ എത്തിയ സമയം ഞാൻ സി വി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഞാൻ എത്തിയ സമയത്ത് എനിക്ക് ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡോക്യുമെൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്യുമെൻസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളവിടെ ഒരു കോർഡിനേറ്റർ ഉണ്ട്, കോർഡിനേറ്ററെ കണ്ടിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കോർഡിനേറ്ററിൻ്റെ അടുത്തേക്ക് പോയി. കോർഡിനേറ്ററിനോട് കാര്യം പറഞ്ഞപ്പം കോർഡിനേറ്റർ പറഞ്ഞു നിങ്ങളുടെ ഡോക്യുമെൻസൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഡോക്യുമെൻസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ്. സി വി ഉണ്ടോ എന്ന് ചോദിച്ചു. സി വി ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളൊരു ഫോമുണ്ട്, ആ ഫോം പെട്ടെന്ന് ഫില്ല് ചെയ്തോളൂ എന്ന്. അങ്ങനെ ഒരു 9 അവിടെ ഇൻ്റർവ്യൂവിന്. ആ 9 കഴിഞ്ഞിട്ട് 10-ാമനായിട്ട് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു, ഇൻ്റർവ്യൂ ചെയ്തോളൂ. അങ്ങനെ ഞാൻ അവിടെ പോയിരുന്ന സമയത്ത് ഒരു 8 ലേഡി ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ജെൻസ് ടീച്ചറുണ്ട്, പിന്നെ ഞാനും ആണ്. അങ്ങനെ അവർ ബാക്കിയുള്ളവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് വരെ ഞാനവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം എൻ്റെ ടേണായി. അതിന് മുമ്പ് തന്നെ ഞാൻ അവരോടൊക്കെ ചോദിച്ചു നിങ്ങളെ ക്വാളിഫിക്കേഷനൊക്കെ. ജസ്റ്റ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു 2 JRF ഹോൾഡേഴ്സ് ഉണ്ട്, പിന്നെ നെറ്റ് ബാക്കിയുള്ളവരൊക്കെ നെറ്റ് ഹോൾഡേഴ്സാണ്, 2 JRF ഹോൾഡേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സ് ഉണ്ട്, എനിക്കും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. കോളേജിൽ മാത്രം 4.5 വർഷം ഉണ്ടല്ലോ എക്സ്പീരിയൻസ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയിട്ട് എൻ്റെ ടേണായി. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിൽ എന്നോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, എനിക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ ഞാൻ ആൻസർ ചെയ്തു. അത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളൊരു ഒരു വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെ എന്നോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ക്ലാസ് എടുക്കാൻ സമയത്ത് പെട്ടെന്ന് ടോപ്പിക് തന്നു, ടൈഗർ ലാമ്പ്, അങ്ങനെ 2 പോയംസ് ആയിട്ടുണ്ട്. ഞാനത് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത്, ഈ PSC കോച്ചിങ്ങൊക്കെ എടുത്ത് പരിചയമുള്ളതുകൊണ്ട് ഞാൻ അത് ക്ലാസ് എടുത്ത്
അതിൻ്റെ വർഷവും അതിൻ്റെ ആ പോയത്തിൻ്റെ ലൈൻസ് വരെ ഞാൻ പറഞ്ഞു. ടൈഗർ ടൈഗർ ബേണിംഗ് ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ അത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി, ഞാനിങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോകും. തിരിച്ച് എന്നിട്ടിപ്പോൾ കിട്ടുമോ, വല്ല പ്രതീക്ഷയുണ്ടോ? അറിയില്ല, ഏതായാലും എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഏതായാലും നല്ലോണം പെർഫോം ചെയ്തു എന്നാണ് എൻ്റെ ഒരു ധാരണ. ഹലോ, യെസ് യെസ്, ഐ എം അബ്ദുറഹ്മാൻ. യെസ് യെസ്, ഓക്കെ. വെൻ ഷുഡ് ഐ ജോയിൻ? ദ ഡേ ആഫ്റ്റർ ടുമോറോ. ഓക്കെ സർ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ആരാ വിളിച്ചേ? ഷാഫി കോളേജാ. എന്താ പറഞ്ഞേ? അവിടെ സെലക്റ്റഡ് ആണെന്നാ പറഞ്ഞത്. ഏതായാലും സന്തോഷമായി. ഞാനോട് പറഞ്ഞില്ലേ, നമ്മളൊരു ഉപകാരം ചെയ്തിട്ട് മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചോണ്ട് കാണും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ഞാൻ രാവിലെ ഇരുന്ന് വിറ്റ ബഷീറില്ലേ, അവനെ സഹായിച്ചതുകൊണ്ടാവാം ചിലപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ടാവും. ഏതായാലും ഞാൻ ആ സമയത്ത് ഒരു 11 മണിക്ക് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പോലും അറിയില്ല. ആ സമയത്ത് അവിടെ എത്തിപ്പെടാനും ആ ജോലി കിട്ടാനും ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളല്ലല്ലോ. നമുക്ക് എനിക്ക് അറിയ പോലും ഇല്ല അവിടെ ഇൻ്റർവ്യൂ നടക്കുന്ന കാര്യം. എന്നിട്ട് അത് ജോലി കിട്ടിയില്ലേ. ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ ഇവിടുന്ന് ചെയ്യുന്ന ഗുണത്തിന് ഇവിടുന്ന് തന്നെ പ്രതിഫലം കിട്ടും.